നിമിഷ ആളുകൾ ഇടതടവില്ലാതെ ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കണ്ടതിൽ നിന്നും, നേരത്തെ നമ്മൾ ലൈവ് തരുമ്പോൾ കണ്ടതിൽ നിന്നും കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പോഴും അകത്ത് കിടക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം എല്ലാ സൈഡിൽ നിന്നും ഇതുപോലുള്ള ക്യൂ ഉണ്ട്. അപ്പോൾ ഈ ശ്രീകോവിലിനടുത്തേക്ക് എത്തി അവരൊക്കെ പ്രാർത്ഥിച്ച് തൊഴുത് കണ്ട് തിരിച്ചിറങ്ങിയാൽ മാത്രമേ പിന്നീട് ഈ ക്യൂവിൽ ഇങ്ങനെ സമയമെടുത്ത് ഇങ്ങനെ ക്യൂവിൽ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് വീണ്ടും പ്രവേശനം നൽകിയുള്ളൂ. അത്തരത്തിലാണല്ലോ ക്രമീകരണം ഇവിടെ ഉള്ളത്. കാരണം ബാരിക്കേഡ് വെച്ച് കൃത്യമായ നിയന്ത്രണങ്ങളിൽ കയറു വച്ച് കെട്ടി കൃത്യമായ ആളുകളെ ശ്രീകോവിലിനുള്ളിൽ ഇനി മറ്റാരും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഓരോ സെറ്റ് ആളുകളെയും അകത്തേക്ക് കടത്തി വിടുന്നത്. കാരണം അപകടങ്ങൾ പരമാവധി ഒഴിവാക്കുക, മറ്റ് അസ്വസ്ഥതകൾ, മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ ആളുകൾക്ക് ഒഴിവാക്കുക എന്നുള്ളത് പ്രത്യേക ശ്രദ്ധ നിലവിൽ ദേവസ്വം ബോർഡുകാർ അതിൽ പ്രത്യേക ശ്രദ്ധ അതിൽ പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി നല്ല രീതിയിലുള്ള ഒരു ദർശനം അവർക്ക് സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെയുള്ളവർ. അതിൻ്റെ ഭാഗമായി തന്നെ വലിയ ക്രമീകരണങ്ങളാണ് ഇവിടെയുള്ളത്. നിലവിൽ ചില സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ തന്നെയും ഇവിടെ ദർശനത്തിനായി എത്തിയിട്ടുണ്ട്. എന്തുതന്നെയാണെങ്കിലും നേരത്തെ കണ്ട അതിനോട് സമാനമായ, അതിൽ കൂടുതലായിട്ടുള്ള തിരക്ക് തന്നെയാണ് ഇപ്പോഴും ഇവിടെ അനുഭവപ്പെടുന്നത്. തിരക്കിലൊന്നും കുറവേ വന്നിട്ടില്ല. പിന്നെ ഈ പറയുന്നത് പോലെ ചടങ്ങുകൾ, ഇനി ചടങ്ങുകൾ മറ്റൊന്നുമില്ല. 10:30 വരെയും മകം തുടൽ തന്നെയാണുള്ളത്. 2 മണി മുതൽ 10:30 വരെ മകം തുടരാനുള്ള സമയം ഔദ്യോഗികമായി ക്രമീകരിച്ചിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് അനൌദ്യോഗികമായി, അതായത് ആളുകൾ ഇനിയും ഉണ്ടെങ്കിൽ അവരെയൊക്കെ തന്നെ, അവർക്കൊക്കെ ദർശനം സാധ്യമാക്കുന്ന രീതിയിൽ അതിനപ്പുറത്തേക്കും കൂടി സമയം നീട്ടാം എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് ദേവസ്വം ബോർഡിലുള്ളവർക്കുള്ളത്. ഈ കാഴ്ചകളൊക്കെ കാണുന്നത് പോലെ തന്നെ കാണുന്നില്ല, ദിവിഷീ ദൃശ്യങ്ങളിൽ കാണാം അത്രയധികം ആളുകളാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഒരാഗ്രഹം മാത്രം, ഒരു ചിന്ത മാത്രം, അവർ എല്ലാവരും അമ്മയെ നാരായണ, ദേവി നാരായണ.